ബഹുമാനപ്പെട്ടവരെ, ഏറ്റവും ആദരണീയരെ, സുഹൃത്തുക്കളെ, സഹൃദയരെ, കേരള ഇരയിമ്മൻ തമ്പി സ്മാരക സമിതി ഒരു പുതിയ ചുവടുവയ്പ്പ് അല്ലെങ്കിൽ പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. കുട്ടികളുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ വിജ്ഞാനം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അവർക്കിടയിൽ തന്നെ പുസ്തകം വിതരണം ചെയ്യുക എന്നുള്ള വളരെ നൂതനവും വളരെ മനോഹരവുമായിട്ടുള്ള ഒരു സംരംഭത്തിന് കേരള ഇരയിമ്മൻ തമ്പി സ്മാരക സമിതിയുടെ ഊർജസ്വലരായ പ്രവർത്തകർ മുന്നിട്ടിറങ്ങുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കുട്ടികളുടെ ഇടയിൽ പുസ്തക പാരായണം കുറഞ്ഞു വരികയാണ്. കൂടുതൽ പേരും നവമാധ്യമങ്ങളിലേക്ക് മാറുന്ന, അത് കുട്ടികളുടെ ഇടയിൽ മാത്രമല്ല മുതിർന്നവർക്കിടയിലും അങ്ങനെയുള്ളൊരു പ്രവണത ഇപ്പോൾ കണ്ടുവരികയാണ്. മാത്രമല്ല വായന അതുകൊണ്ട് തന്നെ കുറഞ്ഞു വരുന്നതായിട്ടും കാണുന്നു. വായനയെ കൂടുതൽ പരിപോഷിപ്പിക്കുക എന്നുള്ള രീതിയിൽ വളരെ ചെറുപ്പകാലം മുതൽ തന്നെ ഇതൊരു ശീലമായിട്ട് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അത് ഭാവിയിലേക്ക് കൂടി കൂടുതൽ പ്രയോജനപ്പെടും എന്നുള്ള ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള ഇരയിമ്മൻ തമ്പി സ്മാരക സമിതി ഇതിന് മുന്നിട്ടിറങ്ങുന്നത്. അപ്പോൾ ഇത്തരണത്തിൽ ഊർജസ്വലരായിട്ടുള്ള എല്ലാ പ്രവർത്തകർക്കും ഞാൻ എല്ലാ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഈ പ്രവർത്തനത്തിന് മറ്റുള്ള സഹൃദയരായിട്ടുള്ള ആളുകൾ എല്ലാവിധമായ പ്രോത്സാഹനങ്ങളും നൽകണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ഇരയിമ്മൻ തമ്പി സ്മാരകം സാംസ്കാരിക സമിതി മാത്രമല്ല എന്നുകൂടി, അത് മാത്രമല്ല മറ്റുള്ള മേഖലകൾ കൂടി അവരുടെ സ്വാധീനം അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ വർദ്ധിച്ച് വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. അതിനുള്ള ഒരു മുന്നോടിയാകട്ടെ, അല്ലെങ്കിൽ ഒരു നാന്ദിയെ കുറിച്ചുകൊണ്ടുള്ള ഒരു സംരംഭമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം വായന കുറഞ്ഞു വരികയാണ്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രന്ഥങ്ങൾ നമ്മളുടെ വിജ്ഞാനത്തിൻ്റെ ഒരു കലവറ തന്നെയാണ്. അത് പൗരാണികമായ ഭാരതത്തിൻ്റെ പൗരാണിക ചരിത്രം മുതൽ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാം ഏറ്റവും വിപുലമായ ഒരു ഗ്രന്ഥശേഖരം അല്ലെ ഗ്രന്ഥങ്ങളുടെ ഒരു ചരിത്രം തന്നെ നമുക്ക് അവകാശപ്പെടാനുണ്ട്. ഏറ്റവും പുരാതനമായ ഗ്രന്ഥം ഋഗ്വേദം, വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, അങ്ങനെ 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 നീണ്ട ഒരു ഇതിഹാസങ്ങൾ, നീണ്ട ഒരു പുസ്തകങ്ങളുടെ ഒരു വിപുലമായ ഒരു ശേഖരം. കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ പഞ്ചതന്ത്രം, കുട്ടികൾക്ക് ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ പഞ്ചതന്ത്രം കൃതികൾ, കഥാസരിത് സാഗരം, അങ്ങനെ നിരവധിയായിട്ടുള്ള ഗ്രന്ഥങ്ങളിലൊരു വൈപുല്യമാർന്ന ശേഖരം ഭാരതത്തിനുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഗ്രീസിനെ സംബന്ധിച്ചിടത്തോളം ഇലിയഡും ഒഡീസിയും ഒക്കെ അവരുടെ ഇതിഹാസങ്ങളാണെങ്കിൽ, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം മഹാഭാരതവും രാമായണവും ഒക്കെ ഇതിഹാസങ്ങളാണെന്ന് പറയുന്ന പോലെ തന്നെ മറ്റു രാജ്യങ്ങൾക്കും ധാരാളം അവരുടെ സംസ്കാരത്തെയും അല്ലെ അവരുടെ പൈതൃകത്തെയൊക്കെ വെളിപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ പിൻഗാമികൾക്ക് പിൻ തലമുറയ്ക്ക് കൂടി പരിചയപ്പെടുത്തുന്ന രീതിയിൽ നിരവധിയായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഉണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പുരാതന ഇന്ത്യയിൽ നളന്ദ, തക്ഷശില തുടങ്ങിയ സർവകലാശാലകൾ ഉള്ളതായി നമുക്കറിയാം. നളന്ദ തക്ഷശില സർവകലാശാലകളിലെ പഠനത്തിനായി വൈദേശികർ പോലും ദൂരദേശങ്ങളിൽ നിന്ന് പോലും എത്തിയിരുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ഒരു മഹത്തായ പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. അവിടുത്തേക്ക് വിപുലമായ ഗ്രന്ഥാലയങ്ങൾ ഒരു തലമുറയെ പരിപോഷിപ്പിക്കുവാനും നമ്മുടെ വിജ്ഞാന നിധിയെ മറ്റു പല രാജ്യങ്ങളിലേക്ക്